നമുക്ക് രണ്ട് കൊരിന്ത്യർ എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം വായിക്കാം. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 8 വേഴ്സ് 9. രണ്ട് കൊരിന്ത്യർ എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായ തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇന്നത്തെ ദിവസം ലോകം മുഴുവൻ ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ക്രിസ്മസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കണക്റ്റഡ് ആയിട്ടൊരു മെസ്സേജിന് വേണ്ടി ആ ദൈവത്തോട് ചോദിക്കുമ്പോൾ ഈ ഒരു വാക്യമാണ് മനസ്സിലേക്ക് കടന്നു വന്നത്. യേശുതമ്പുരാൻ്റെ ജനനത്തിൻ്റെ വാക്യങ്ങൾ, പല വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതാണ് ഇന്ന് പകല് ഇവിടെ ദൈവജനം കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ ഈ അധ്യായം, അതിൻ്റെ പശ്ചാത്തലം ക്രിസ്തുമസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പശ്ചാത്തലം. ഈ എട്ട് രണ്ട് കൊരിന്ത്യർ 8:9 അധ്യായങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്തുമസ് സീസണുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വിഷയമാണ് ചർച്ച ചെയ്തു വരുന്നത്. നമുക്കറിയാം 8:9 അധ്യായങ്ങളെന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി വിശുദ്ധന്മാർക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യം പറഞ്ഞു വരികയാണ്, കൊടുക്കുന്ന കാര്യം പറഞ്ഞു വരികയാണ്. അപ്പം പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രത്യേകത കർത്താവിന് വേണ്ടിയും തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടിയും കൊടുക്കാൻ സഭയെ പ്രേരിപ്പിച്ച ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ വേദപുസ്തകത്തിൽ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കൊടുക്കാൻ വാക്യം തപ്പി നടക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ ആരുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായി പറയുന്നത്. അപ്പോൾ 2 കൊരിന്ത്യർ 8:9 അധ്യായങ്ങൾ കുറിച്ചിട്ടോണം. ഈ അപ്പോസ്തലനായ പൗലോസും യേശുതമ്പുരാനും ഒക്കെ അതത് ലോക്കൽ സഭകളെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ ശക്തമായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്ന, പ്രേരിപ്പിച്ചിരുന്ന. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്, മാസിഡോണിയയിലുള്ള മക്കദോനിയയിലുള്ള ചർച്ചസ് കൊടുക്കുന്നു എന്നുള്ളതിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഉദാഹരണം എടുത്ത് കൊരിന്ത് സഭയെ നിർബന്ധിക്കുകയാണ് കർത്താവിന് വേണ്ടി കൊടുക്കാൻ. അപ്പോൾ കൊടുക്കുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്ത് മറ്റുള്ളവരെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ അതുമായിട്ട് കണക്റ്റഡായിട്ട് കൊണ്ടുവന്ന് പ്രസ്താവിക്കുന്ന വാക്യമാണ് ഈ വാക്യം. നമുക്ക് 8 ഒന്ന് മുതൽ നോക്കിയാൽ മക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് പൗലോസ് കാണുന്ന വേടേതാ, ദൈവത്തിൻ്റെ കൃപ എന്നാണ്. അവർക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപയെ പറ്റി ഞാൻ നിങ്ങളോട് അറിയിക്കാം. അവർ കഷ്ടതയുടെ, അവരെ നന്മയിൽ നിന്നാണ് കൊരിന്ത്യ സഭയോട് പറയുകയാണ്. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടെ കൂടെ ധനശേഖരണം എടുക്കാറുണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടി. നമ്മൾ ഇപ്രാവശ്യവും ചാരിറ്റി പ്ലഡ്ജസ് എടുത്തിട്ടുണ്ട് നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന കൂട്ടത്തിൽ മക്കദോനിയ സഭയോടുള്ള ബന്ധത്തിൽ അവരൊരു നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്തു. കൊടുത്തപ്പോൾ അവിടെ പറയും അവർ കൊടുക്കുന്നതൊക്കെ എന്ന് പറയുന്നത് കഷ്ടതയുടെ കഠിന ശോധനയിലായിരുന്നിട്ടും അവരെന്തോ ചെയ്തെന്ന, അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കാൻ കാരണമായി തീർന്നു. അപ്പോൾ അവർ കഷ്ടതയുടെ അങ്ങേ അറ്റയിരിക്കുക, കൊടുക്കുന്നതിൽ അങ്ങേ മുകളിലും, ഏറ്റവും അവരുടെ സമൃദ്ധിയിൽ നിന്നല്ല അവർ കൊടുക്കുന്നത്. അവരുടെ കാര്യത്തെപ്പറ്റി പറയാനാണെങ്കിൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, 3-4 വാക്യങ്ങളൊന്ന് നോക്കി, വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ എന്ന് പറഞ്ഞാൽ, ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ടപ്പോൾ വാസ്തവത്തിൽ പൗലോസിൽ അങ്ങോട്ട് ചോദിക്കാൻ മനസ്സ് വരുന്നില്ല ഇവരുടെ പ്രയാസം കണ്ടപ്പോൾ. പക്ഷെ അവരെന്ത് ചെയ്യുക, അവരൊരു കളക്ഷൻ എടുത്തിട്ട് സന്തോഷത്തോടെ നിർബന്ധിക്കുക, നീ ഇത് കൊണ്ടുപോകണം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ് എങ്ങനെ, പ്രാപ്തിക്ക് മീതയും. അപ്പൊ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രാപ്തിക്ക് മീതെ, ദശാംശം കൊടുക്കണമെന്നല്ല എന്ന് പറഞ്ഞേ. ദശാംശത്തിനുള്ള വാക്യങ്ങൾ വേദപുസ്തകത്തിൽ തപ്പി അലഞ്ഞ് നടക്കുന്ന പ്രിയപ്പെട്ടവർ ലോകത്തിലുണ്ട്, ഈ ചർച്ചിലില്ല, കാരണം കൊടുക്കുന്ന സഭയാണ്. ദശാംശം ഇല്ലെന്ന്, പക്ഷെ വേദപുസ്തകത്തിലുള്ള വാക്യങ്ങൾ ഇതൊക്കെയാണ്, ചിയർഫുൾ ഗിവിങ്. അടുത്ത വാക്യം ഏതാണെന്ന് അറിയാമോ, അവരുടെ പ്രാപ്തിക്ക് മീതയും. അതിനെയാണ് പൗലോസ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അവർക്ക് എന്തുണ്ടോ അതിനപ്പുറത്തും കൊടുക്കുന്ന സഭ. അപ്പം അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് അറിയാമോ, ഈ കൊരിന്ത്യ സഭയെ കൊണ്ട് കൊടുപ്പിക്കാനാ. മക്കദോനിയ സഭ അവർക്ക് പ്രാപ്തിയില്ലാതിരുന്നിട്ടും അവർ കഷ്ടതയിലായിരുന്നിട്ടും അവർ ഔദാര്യമായി കൊടുക്കുക, ഇങ്ങോട്ട് നിർബന്ധിച്ച് കൊടുക്കുക,
അവരുടെ പ്രാപ്തിക്കും പ്രാപ്തിക്കും മീതെ കൊടുക്കുക. എന്നിട്ട് അത് പറഞ്ഞിട്ട് ആരെയാ കൊരിന്തിലുള്ള സഭയെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ ഈ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ വല്ലതും കൊടുക്കാൻ പ്രസംഗിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിയ സഭയോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. എന്നാൽ ഇനിയും കൊടുക്കുന്നതിൻ്റെ പ്രസംഗം ഞാൻ നിർത്തുക. ഇത്രയും പറഞ്ഞു വന്നപ്പോൾ എങ്ങനെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്ന് മാതൃക മക്കദോനിയ സഭയെ പറ്റി പറയുന്നതിനേക്കാൾ അവരെല്ലാവരും ആരാധിക്കുന്ന ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്ന വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. അതിനകത്ത് പറയുന്ന എന്താണെന്ന് അറിയാമോ? ക്രിസ്തു കൊടുത്തത് എങ്ങനെയാണെന്ന് അറിയാമോ? വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്നു. എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പണമുള്ള സമ്പന്നനുള്ള ഒരാള് ദരിദ്രരെ സഹായിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, പാവപ്പെട്ടവരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ദരിദ്ര ആളുകളെ. വാസ്തവത്തിൽ ക്രിസ്തുമസിന്റെ ട്രൂ മീനിങ് പൗലോസ് ഈ വാക്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്രിസ്തുമസിന്റെ ട്രൂ മീനിങ്, ക്രിസ്തുമസിന്റെ യഥാർത്ഥ അർത്ഥമാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാം തന്നെ ഈ ട്രൂ മീനിങ് ഉൾക്കൊള്ളാത്ത ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഒരിക്കലേ ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. ഒരു ഒരു സഹോദരി തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ക്രിസ്മസ് ഗിഫ്റ്റുകൾ വാങ്ങാനായിട്ട് ധൃതി പിടിച്ച് വാങ്ങുകയാണ്. സ്ട്രീറ്റിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുക. അവൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ദിവസം കൂടെ ഉള്ളൂ ഇനി ക്രിസ്മസ് വരാൻ. അതുകൊണ്ടുള്ള ക്രിസ്മസ് ഗിഫ്റ്റുകളെല്ലാം വാരി കൂട്ടുകയാണ്. നമ്മളെപ്പോലല്ല അന്നത്തെ സഹോദരിമാർ, വില കുറഞ്ഞത് എന്തും വാങ്ങിച്ചു കളയും. അപ്പോൾ ഇച്ചിരി ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ 20% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ 15% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ ഡിസ്കൗണ്ട് ഉള്ളത് മുഴുവൻ എന്ത് ചെയ്യും? ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കളയും. നമ്മളെപ്പോലല്ല അന്നത്തെ അവർ, അങ്ങനെ ഈ ഡിസ്കൗണ്ട് ഉള്ളത് മുഴുവൻ ഇങ്ങനെ വാരി കൂട്ടി വാങ്ങിച്ച് 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 കൂട്ടി ധൃതി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കൊച്ചിനെ കാണാനില്ല. അവരാകെപ്പാടെ പേടിച്ചു. ഈ വാങ്ങിക്കൂട്ടിയതിനിടയിൽ കുഞ്ഞിനെ കാണാനില്ല. പുറത്തേക്ക് ധൃതി പിടിച്ച് ഓടി വന്ന് നോക്കിയപ്പോൾ ഒരു കൊച്ച ഒരിടത്ത് നിന്ന് ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനിൽ നിന്ന് ഇങ്ങനെ സന്തോഷിക്കുക. ഈ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സ്ത്രീ ഓടി വന്ന്, ഈ കുഞ്ഞിൻ്റെ സഹോദരി ഓടി വന്ന് ഈ കുഞ്ഞിൻ്റെ കൈ പിടിച്ച്, മാഡം മോനെ സമയം പോയി, പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്തുകൊണ്ട്. ഉടനെ അവൻ പറഞ്ഞു, മമ്മി ദാ കിടക്കുന്നു ഈശോത്തം, എന്തുവാ ഉണ്ണിയേശു, ഉണ്ണിയേശു, ഉണ്ണിയേശു ദാ കിടക്കുന്നു, ഞാൻ ആ ഉണ്ണിയേശുവിനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ ഈ അമ്മ പറയുകയാണ്, നിന്റെ ഒരു ഉണ്ണിയേശു, എടാ ക്രിസ്തുമസ് ഷോപ്പ് ഇപ്പോൾ അടക്കി വാങ്ങിച്ചിട്ട് വേണം ഇനി ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ നടത്താൻ. നിന്റെ ഒരു ഉണ്ണിയേശു, ഉണ്ണിയേശുവിനെ അവിടെ ഇട്ടിട്ട് വരാൻ. എന്താ ഡെക്കറേറ്റ്? വാസ്തവത്തിൽ അതൊരു കഥയാണെങ്കിലും പലപ്പോഴും ക്രിസ്തുമസിൻ്റെ സെലിബ്രേഷനിൽ നടക്കുന്നത് ഉണ്ണിയേശുവിനെ വല്ലോടോ ഇട്ടിട്ട് ക്രിസ്തുമസ് സെലിബ്രേഷൻ ഡെക്കറേഷന് നടക്കുക. ഭയങ്കര ഡെക്കറേഷനാണ്, കാശ് മുഴുവൻ മുടക്കുക. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ശരിക്കും നടക്കുന്നുണ്ടെങ്കിലും ഈ സ്ത്രീ പറഞ്ഞതാണ് ഉണ്ണിയേശു അവിടെ കിടക്കട്ടെ, യേശു അവിടെ കിടക്കട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷൻസ് നടത്താം, നിന്റെ ഒരു ഉണ്ണിയേശു. ഇന്ന് രാവിലെ ദൈവസ്ഥലിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ക്രിസ്തു ജീവിതത്തിൽ ഇല്ലാതെ നടത്തുന്ന സർവ സെലിബ്രേഷനും അത് യേശുവിൻ്റെ നാമത്തിൽ നടത്തുന്നതാണെങ്കിലും സർവ സെലിബ്രേഷനും ദൈവം അംഗീകരിക്കുന്നതല്ല. എന്നാൽ ദൈവം അംഗീകരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു സെലിബ്രേഷനും നടത്തിയില്ലെങ്കിലും ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ ദൈവം അവരിൽ പ്രസാദിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പം ഈ ക്രിസ്തുമസിൻ്റെ ട്രൂ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വാക്യം കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് പറയുകയാണ്, മൂന്ന് കാര്യങ്ങൾ അവിടെ നമ്മൾ നോട്ട് ചെയ്യണം. ഒന്ന്, ദി സുപ്രീമസി ഓർ ദി റിച്ചനെസ് ഓഫ് ക്രൈസ്റ്റ്, സമ്പന്നനായ ക്രിസ്തു. രണ്ട്, ദരിദ്രനായിത്തീർന്ന ക്രിസ്തു. മൂന്ന്, ദരിദ്രനായിത്തീർന്ന നമ്മൾ, സമ്പന്നരായ നമ്മൾ. ഈ മൂന്ന് കാര്യങ്ങൾ ആ വാക്യത്തിൽ പറഞ്ഞേക്കുന്നേ. ഒന്ന്, സമ്പന്നനായ ക്രിസ്തു. രണ്ട്, ദരിദ്രനായ ക്രിസ്തു. മൂന്ന്, സമ്പന്നരായ ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ക്രിസ്മസിലുള്ളത്. അതിനകത്ത് പറഞ്ഞത് യേശു തമ്പുരാൻ സർവസമ്പന്നനായിരുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പറ്റി വർണ്ണിക്കുന്ന
തിരുവചന ഭാഗം കൊലോസ്യ ലേഖനത്തിലുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ യേശു തമ്പുരാൻ്റെ മഹത്വത്തെ പറ്റി എല്ലാ പുസ്തകങ്ങളും ഉണ്ടെങ്കിലും ആ വാക്യത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ഞാൻ വായിക്കുന്നവർ വായിച്ചാൽ, അവൻ ആരാണ്? അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ, സർവസൃഷ്ടിക്കും വായിച്ചാട്ടെ, അവൻ മുഖാന്തരവും അവനായിട്ടും അടുത്തത് സർവത്തിനും മുമ്പേ ഉള്ളവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു, സഭയുടെ തലയുമാകുന്നു. ആ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അവനിൽ സർവസമ്പൂർണതയും വസിക്കേണ്ടതിന്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉഴപ്പി കോട്ടുവായിട്ട് ആരാധിക്കേണ്ടവനല്ല യേശുവിൻ്റെ നാമം. ഒരുമാതിരി ക്ഷീണിച്ച് വല്ലാത്ത നിലയിൽ കൈവടിച്ച് കടക്കട്ടെന്നും പറഞ്ഞ് അടിക്കുന്ന ഒരടിയല്ല, അങ്ങനെ ആരാധിക്കുന്ന നാമമല്ല യേശുവിൻ്റെ നാമം. അവനിൽ സർവസമ്പൂർണതയും വസിക്കുന്നുണ്ട്. അവൻ സർവസമ്പന്നനാണ്. അവൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം പറയാൻ വേറെ ലോകത്തിലൊരു നാമമില്ല. ഈ ലോകത്തിലെ ഒരു ധനികനും അവൻ്റെ ധനത്തോട് അടുത്തു വരാൻ കഴിയുകയില്ല. ലോകത്തിലെ ഒരു പ്രഭുവിനും അവൻ്റെ മഹത്വത്തോട് അടുത്തു വരാൻ കഴിയുകയില്ല. അവൻ സർവസമ്പന്നനായ കർത്താവാണ്. അതുകൊണ്ട് തന്നെ അവന് കൊടുക്കേണ്ട മഹത്വം, അവന് കൊടുക്കേണ്ട ആരാധന, അവന് കൊടുക്കേണ്ട പുകഴ്ച, അവന് കൊടുക്കേണ്ട സ്തോത്രം, അവന് കൊടുക്കുന്നത് എന്തോ അതെല്ലാം അവൻ്റെ മഹത്വം മനസ്സിലാക്കി, അവൻ്റെ സമ്പന്നത മനസ്സിലാക്കി വേണം അവന് കൊടുക്കുവാൻ. അങ്ങനെയുള്ള ആരാധന വേണം നമ്മുടെ മധ്യേയും വെളിപ്പെടാൻ. പ്രൈസ് ദ ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അവിടെ തന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി, മേള് തൊട്ട് താഴെ വരെ സകലത്തിനും സകലവും സകലത്തിനും സകലവും സകലത്തിനും സകലവും സകല സമ്പൂർണതയും. ആമേൻ. ആ ചുരുക്കം വാക്യങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുക, അവൻ സകലത്തിനും സകലവും സകലവും സകല സമ്പൂർണതയും. സർവസമ്പന്നനായ ക്രിസ്തു, അവൻ സൃഷ്ടിതാവ്. ഇതൊക്കെ ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ സൃഷ്ടിതാവ്. ആർക്കു വേണ്ടി? അവൻ മുഖാന്തരം. അപ്പൊ സർവ്വതിൻ്റെയും സൃഷ്ടിതാവായ കർത്താവ്. വാക്യങ്ങൾ ആരാധനയിൽ അധികം പറഞ്ഞു പോകാൻ സമയമില്ലല്ലോ. അത്ര റിച്ചായ ക്രിസ്തു, അവൻ നിത്യനായ ദൈവമാണ്. അവൻ സർവ്വതിൻ്റെയും സൃഷ്ടിതാവാണെങ്കിൽ അവൻ ഓൺ ചെയ്യാത്തത് വേറൊന്നുമില്ല. നാം അവനുള്ളവനാണ്. ലോകത്തിലെ സർവസമ്പത്തും അവനുള്ളതാണ്. ഈ കർത്താവിൻ്റെ അടുത്ത് പിറുപിറുത്ത് $1 ഇടരുത്. എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ ഇടയ്ക്ക് വന്ന് കയറിപ്പോന്നാ, ഞാൻ ഇതൊന്നും പറയാൻ വന്നതല്ല. എനിക്ക് സർവസമ്പന്നനായ ഒരുത്തനെ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പം, സർവശക്തനായ ഒരാൾക്ക് കൊടുക്കുമ്പം നമ്മൾ ആരെങ്കിലും മനുഷ്യർക്ക് കൊടുക്കൂ? നിങ്ങളൊന്ന് പറഞ്ഞേ, മനുഷ്യർക്ക് കൊടുക്കുമോ? ഒരു സ്റ്റാറ്റസിൽ, ഹൈ സ്റ്റാറ്റസിൽ നിൽക്കുന്ന, ഹൈ പൊസിഷനിൽ നിൽക്കുന്ന, ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മുൻപാകെ നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും കുറഞ്ഞത് കൊണ്ടിടുമോ? ഇടത്തില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഒരു സമ്പന്നനും തുലനം ചെയ്യാൻ പറ്റാത്ത നിലയിൽ സർവസമ്പന്നനായ കർത്താവിന് പണം മാത്രമല്ല, എന്തു കൊടുത്താലും മെച്ചമായത് കൊടുക്കണം. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നുണ്ട്? പണം മാത്രമല്ലെന്നേ, കർത്താവിന് വേണ്ടി ഒന്ന് കൈയടിച്ചാൽ മെച്ചമായത് കൊടുക്കണം. കർത്താവിന് വേണ്ടി ഒന്ന് സ്തോത്രം പറഞ്ഞാൽ മെച്ചമായത് കൊടുക്കണം. അവനൊരു പിച്ചക്കാരനല്ല, നമ്മുടെ ഒരു ഇച്ചിരി സ്തോ വാങ്ങിച്ച് നിൽക്കാൻ അവന് കൊടുക്കുന്നത് ഏറ്റവും മെച്ചമായിരിക്കണം. കാരണം അത്ര മഹത്വമേറിയവനാ അവന്. അവനെ ശുശ്രൂഷിക്കുന്നെങ്കിൽ മെച്ചമായി ശുശ്രൂഷിക്കണം. അവൻ്റെ ദാസനായിരിക്കുന്നെങ്കിൽ മെച്ചമായ ദാസനായിരിക്കണം. അവന് അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏറ്റവും ഡീപ്പായിട്ട് പ്രാർത്ഥിക്കണം. അവൻ്റെ സന്നിധിയിൽ ആരാധിക്കുന്നെങ്കിൽ ആ മഹത്വത്തിനൊത്തവണ്ണം ആരാധിക്കണം. അവന് കൊടുക്കുന്നെങ്കിൽ ആ മഹത്വത്തിനൊത്തവണ്ണം കൊടുക്കണം. അവൻ ഭിക്ഷക്കാരനല്ല, അവൻ സർവസമ്പന്നനായ കർത്താവാണ്. അവന് കൊടുക്കുന്നെങ്കിൽ ഏറ്റവും മെച്ചമായത്, അവൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നെങ്കിൽ ഏറ്റവും ഡീപ്പായ സമർപ്പണം.
കാരണം അവന്റെ മഹത്വത്തോട് തുല്യം ചെയ്യാൻ ലോകത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചിട്ടില്ല. അവൻ സർവസമ്പന്നനാണ്. എല്ലാ ആട്രിബ്യൂട്ട്സും പിതാവായ, ഞാനത് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും പറയുന്നില്ല, പിതാവായ ദൈവത്തിന് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതെല്ലാം ക്രിസ്തുവിന് അവകാശപ്പെട്ടതാണ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സർവതും നമിക്കുന്ന നാമം, ആരാധിക്കുന്ന നാമം, വേറെ ഒരുവനോട് ദൂതന്മാരോട് പറഞ്ഞിട്ടില്ല വേറൊരുത്തരുടെ മുന്നിൽ വണങ്ങാൻ, പക്ഷേ അത് പിതാവായ ദൈവം കൽപ്പിച്ച ഒരൊറ്റ ഒരാളുടെ മുന്നിൽ നമസ്കരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അത് പുത്രനായ ക്രിസ്തുവിനോട്. പുത്രനായ ക്രിസ്തുവിന്റെ മുൻപാകെ വീണ് നമസ്കരിക്കാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സർവനാമവും വണങ്ങി വാഴ്ത്തുന്ന നാമം, അത് യേശുവിൻ്റെ നാമമാണ്. ഇന്ന് രാവിലെ എത്ര ദൈവമക്കൾ അത് മനസ്സിലാക്കുന്നു, ഭൂമിയിലും സർവലോകത്തിലും സകലരും ഒരുപോലെ വണങ്ങേണ്ട നാമം, ഏറ്റുപറയേണ്ട നാമം, ആരാധിക്കേണ്ട നാമം, അത് യേശുവിൻ്റെ നാമമാണ്. അങ്ങനെയാണെങ്കിൽ സർവസമ്പന്നതയുടെ നാമം. അടുത്തത് ഏറ്റവും ദരിദ്രനായി തീർന്ന ക്രിസ്തു. ഞാൻ വിശദീകരിക്കേണ്ടല്ലോ, കർത്താവ് തന്നെ പറഞ്ഞു. വാക്യങ്ങൾ വായിക്കുന്നില്ല, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരുത്തൻ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു വാചകം പറഞ്ഞു, എന്താ? കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് എന്തോ ഉണ്ട്, കൂടുമുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തലയായിപ്പാനിടയില്ല. അത്ര ദരിദ്രൻ. അങ്ങനെ നടപ്പ് കണ്ടോണ്ടായിരിക്കും യവം വന്ന് ചോദിച്ചത്. കർത്താവ് പറഞ്ഞു, മോനെ നീ ഉദ്ദേശിക്കുന്ന പരിപാടിയൊന്നുമില്ല, ഒന്ന് സ്വന്തമായിട്ട് തല ചായ്ക്കാൻ പോലും സ്ഥലമില്ല. ആരായി പറയുന്നേ? മുമ്പേ പറഞ്ഞ നാമമായി ഈ പറയുന്നേ? മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ എല്ലാ നാമത്തിനും മേലായ നാമമെന്ന്? എല്ലാം സൃഷ്ടിച്ച നാമം പറയുക, മനുഷ്യപുത്രനോ തല ചായ്ക്കാൻ ഇടവില്ലെന്ന്. ഇതൊക്കെ വിശദീകരിച്ച് ഒരു കൺവെൻഷൻ പ്രസംഗം പോലെ പറയണമെന്നുണ്ട്, പക്ഷേ സമയമില്ലല്ലോ. അവൻ ജനിച്ച സ്ഥലം, ജനിക്കാൻ പോലും സ്ഥലമില്ലാത്തവനായിരുന്നു കർത്താവ്. അയ്യോ, സഭ എന്ന് പറഞ്ഞ എവിടാ യേശു ജനിച്ചേ? ഒന്നുറക്കെ പറഞ്ഞേ, എന്തോ ഒരു സംശയം പോലെ. യേശു എമ്പുരാൻ എവിടാ ജനിച്ചേ? പറഞ്ഞാട്ടെ ധൈര്യമായിട്ട്. ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ സഹോദരിമാരുടെ സൈഡിൽ നിന്നുള്ളത്, കാലിത്തൊഴുത്തിൽ ബേത്ലഹേം. സഹോദരന്മാർ ഇച്ചിരി കൂടെ ക്ലാസിക്കലായിട്ട് എവിടാ ജനിച്ചെന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ജനിച്ചു വഴിയമ്പലത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. ജനിച്ചു വഴിയമ്പലത്തിൽ സ്ഥലമില്ലായക കൊണ്ട് പശു തൊട്ടിയിൽ കിടത്തി. സംശയമുള്ളവർ ഇപ്പൊ തന്നെ തുറന്നു നോക്കണം ലൂക്കോസ് 2-ൽ. ജനിച്ചു വഴിയമ്പലത്തിൽ കൊണ്ടു ചെന്നു കടത്താൻ, പക്ഷെ അവിടെ പറഞ്ഞു വഴിയമ്പലത്തിൽ സ്ഥലമില്ല, എല്ലാം ബുക്ക്ഡാ. അങ്ങനല്ലേ അമ്മാമ പറഞ്ഞേക്കുന്നേ? ഞാൻ പറഞ്ഞ കള്ളം പണ്ട് ആരോ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റ് സത്യമേ പ്രസംഗിക്കത്തുള്ളൂ, കള്ളം പറയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ബൈബിൾ കൊണ്ടുവരാത്തത്. അപ്പോൾ അതൊന്ന് വായിച്ചേരം അമ്മേ. ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായോണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി. അപ്പൊ എവിടാ ജനിച്ചേ? അറിയത്തില്ല. ഈ ലോകത്തെ മുഴുവൻ മനഞ്ഞവൻ, സർവ തേജസ്സിന്റെയും ഉടമയായവൻ, സർവതിൻ്റെയും ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ചവൻ, ജനിക്കാൻ സ്ഥലമില്ലെന്ന് മാത്രമല്ല അവനെ കിടത്താൻ വെറും പശുത്തൊട്ടിയും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവപൈതലെ, അവൻ എന്ന ഒരു ദരിദ്രനാകാമെന്ന് പറിച്ച് ഒരു ഫോർമാലിറ്റിക്കായതല്ല. സ്തോത്രം. നമ്മുടെ ചില സ്പെഷ്യൽ ഡേയ്സിൽ നമ്മുടെ സഹോദരങ്ങൾ മുണ്ടുടുത്തോണ്ട് വരുമല്ലോ, സ്പെഷ്യൽ ഡേയ്സിൽ മുണ്ടുടുക്കാൻ വേണ്ടി ഉടുക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ. എന്നാൽ പിന്നെ ഒരു ഫോർമാലിറ്റിക്ക്, ഒരു ഫാഷന് ഞാനൊരു ദരിദ്രനായി കാണിച്ചേക്കാമെന്നും പറഞ്ഞ ആയതല്ല. വിശദീകരിക്കാൻ സമയമില്ലല്ലോ. അവൻ ജനിച്ചത് ബേത്ലഹേം, അതിൻ്റെയൊക്കെ പശ്ചാത്തലം പറയണമെന്നുണ്ട്. ഇതുപോലെ പട്ടിണി കിടക്കുന്ന ഒരു സ്ഥലമില്ല. അവൻ്റെ ശുശ്രൂഷ ഗാലിലിയിൽ, അല്ലേ, ഗലീലയിൽ. ആ സ്ഥലത്തെപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അവൻ്റെ മുന്നോട്ടുള്ള ഓരോ അവൻ്റെ മിനിസ്ട്രി, അവൻ്റെ മരണം,
എന്തിനാ ഞാൻ വിശദീകരിക്കുന്ന? മരണ സമയത്തുണ്ടല്ലോ, മരിക്കാൻ തലചായ്ക്കാൻ ഒരിടവില്ല. ഞാൻ ഇപ്രകാരം പറഞ്ഞു, കാൽവരി ക്രൂശിൽ കയറിയ കർത്താവ് ഇനോ വേറെ ഒന്നുമില്ല, ആകെപ്പാടെ ഉള്ളത് തൻ്റെ ശരീരമായിരുന്നു. ആ ശരീരം കൂടെ അങ്ങോട്ട് തറച്ച് കീറിയിട്ട് പറഞ്ഞു, ഇതാ ഞാനിത് നിങ്ങൾക്ക് തരുന്നു. ഒന്ന് ഒന്ന് ഓർത്ത് നോക്കി, സർവ്വതിന് ശരീരം മാത്രമേ ഉള്ളായിരുന്നു സ്വന്തം. ആ സ്വന്തമായതിനെ നമുക്കിങ്ങി തന്നു. നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് മരിക്കാൻ പോലും പറ്റുന്നില്ല. കല്ലറയിൽ യോസഫിൻ്റെ ഔദാര്യം നിമിത്തം, തിരുവെഴുത്തുകളുടെ നിവൃത്തി എന്ന നിമിത്തം ആ കാര്യങ്ങൾ അവിടെ നടന്നു. ഞാനിത് പറഞ്ഞ് വിശദീകരിക്കേണ്ടല്ലോ. അവൻ ഇത്ര സർവസമ്പന്നനായവൻ, അവൻ ദരിദ്രനായി തീർന്നു. എന്തിനു വേണ്ടിയാന്നും കൂടെ ഞാനങ്ങ് പറഞ്ഞ് നിർത്തിയേക്കാം. അടുത്ത വാചകം ശ്രദ്ധിക്കണേ. പാവപ്പെട്ടവനെ കണ്ടാൽ $10 കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ദരിദ്രനെ സഹായിക്കാൻ, അവനെ വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ അവനെ അഡോപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം. അവനെ നമ്മുടെ വീട്ടിലോട്ട്, ഇതെല്ലാം ശരി. പക്ഷേ പാവപ്പെട്ടവനെ സഹായിക്കാൻ, ദരിദ്രനെ സമ്പന്നനാക്കാൻ, സമ്പന്നൻ ദരിദ്രനായ കഥ ലോകത്തിൽ എവിടെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ ഒരിടത്തേ നടന്നിട്ടുള്ളൂ. അത് നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിലാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്തിന്? ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ ആ ഭാഗമാണ് വിശദീകരിച്ച് പ്രസംഗിച്ചത്. എഫിസിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. എന്തിനാ അവൻ ദരിദ്രനായെന്നറിയാമോ? അവൻ ഈ ദരിദ്രൻ്റെ ലെവലിലേക്ക് വന്നിട്ട്, ഞാൻ ചില കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ക്ഷമിക്കണേ, ഇക്കരെ തെണ്ടികളായി നടന്ന, തെണ്ടിക്കൊണ്ട് നടന്ന, ഒരു നിവർത്തിയില്ലാതെ കിടന്ന്, സ്ട്രഗിൾ ചെയ്യുന്ന സ്ട്രീറ്റ് ചിൽഡ്രനെ നോക്കി നോക്കിക്കൊണ്ട്, സാത്താനും പാപവും കൂടെ ഇട്ട് പന്താടിക്കൊണ്ടിരിക്കുന്ന, ഇട്ട് വട്ടുതട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ നോക്കി നോക്കിയിട്ട് പരമസമ്പന്നൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഈ കുഞ്ഞുങ്ങളെ പൊക്കിയെടുത്തു. പൊക്കിയെടുത്തിട്ട് അവൻ എവിടുന്ന് വന്നോ, ശ്രദ്ധിക്കണേ, അവൻ എവിടുന്ന് വന്നോ, അവൻ ഏത് സ്ഥലം വിട്ടോ, അവിടെ എന്തൊക്കെ ഉണ്ടോ, അതിൻ്റെ മുഴുവൻ തീറ്, അതിൻ്റെ മുഴുവൻ ആധാരം അവൻ ഈ കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുത്തു. സ്വർഗത്തിൽ ക്രിസ്തുവിനുള്ള സകല അവകാശത്തിനും. സ്വർഗത്തിൽ ക്രിസ്തുവിനുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ വിശദീകരിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു ക്രിസ്തുവിന് തേജസ് ഉണ്ടെങ്കിൽ ആ തേജസ് ഈ പാവപ്പെട്ടവർക്ക് കൊടുത്തു. ക്രിസ്തുവിന് സിംഹാസനമുണ്ടെങ്കിൽ ആ സിംഹാസനം ഈ പാവപ്പെട്ടവർക്ക് കൊടുത്തു. ക്രിസ്തുവിന് വിധിപ്പാൻ അധികാരമുണ്ടെങ്കിൽ ആ വിധിക്കാനുള്ള അധികാരം ഇവർക്ക് കൊടുത്തു. ക്രിസ്തുവിന് സ്വർഗത്തിൽ എന്തൊക്കെ അവകാശമുണ്ടോ, ദൈവമക്കൾ ശ്രദ്ധിക്കണേ, പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന് എന്തൊക്കെ അവകാശവും എന്തൊക്കെ അധികാരവും നൽകിയോ അതൊക്കെ ഈ ദരിദ്രരായവർക്ക് കൊടുത്ത് അവരെ സമ്പന്നരാക്കി മാറ്റി. അതാണ് ക്രിസ്തുമസ്. പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷമാണ് അനുഭവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന, പ്രൈസ് ദി ലോർഡ്, പിശാചിട്ട് വട്ട് തട്ടിക്കൊണ്ടിരുന്ന, പിശാചിട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ, ദാരിദ്ര്യത്തിൽ കിടന്ന, ആത്മീയമായി വെറും പട്ടിണിക്കാരനായി കിടന്ന നമ്മെ എടുത്ത് അവന്റെ തേജസ് കൊണ്ട് നിറച്ച് സ്വർഗത്തിന്റെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും അവകാശിയാക്കി തീർത്ത ദൈവകൃപ നിങ്ങൾ അറിയാതെ ഇരിക്കരുതെന്ന് ഇന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം അനുഭവിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾക്ക്, ഇന്ന് നാം അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിന് ഏറ്റവും അടിസ്ഥാനം എന്തായിരുന്നറിയാമോ? നമ്മുടെ കർത്താവ് ആ തേജസിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ ഇരുന്നപ്പോൾ, ദൈവത്തിന്റെ അധികാരത്തിൽ ഇരുന്നപ്പോൾ, സ്വർഗത്തിന്റെ അവകാശങ്ങളിൽ ഇരുന്നപ്പോൾ, അതൊക്കെ വിട്ട് ഈ താണ ഭൂമിയിലേക്ക് വന്ന് ദരിദ്രരായ നമ്മെ പൊക്കിയെടുത്ത് അവന്റെ മക്കളാക്കി തീർത്തു. ഇതൊക്കെ സമയങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ സന്തോഷമുണ്ട്. പിന്നെ ഉപവാസ പ്രാർത്ഥനയിൽ വിശദീകരിച്ച് പറഞ്ഞതായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഇങ്ങനൊരു വാചകം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഓർക്കുമായിരിക്കും.
സത്യം പറഞ്ഞ ഏകജാതരായ ക്രിസ്തുവിനെ അന്നുണ്ടായിരുന്ന ഒരു ചേർന്നൊന്ന് പറയാമോ? ഒന്ന് ചേർന്ന് പറഞ്ഞേ. അയ്യോ, ഈ ശബ്ദമൊന്നും പുറത്തു വരുന്നില്ലല്ലോ. ഇത്രയും വലിയ സമ്പന്നതയുടെ കാര്യം പറഞ്ഞിട്ടും ഒന്നുറക്കെ പറഞ്ഞേ, ഏകജാതനായ ക്രിസ്തുവിനെ. ഇനി അന്നില്ലെങ്കിലും അറിയാമെങ്കിലും ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഏകജാതനായ ക്രിസ്തുവിനെ. എന്താ ആദിജാതൻ എന്നുള്ള ടൈറ്റിൽ വരാൻ കാര്യം? യോഹന്നാൻ സുവിശേഷത്തിൽ ഏകജാതൻ എന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് പറയുന്നത് ആദിജാതൻ എന്നാ. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇവനിലൂടെ ഈ താഴേക്ക് ഇറങ്ങി വന്ന, നമ്മുടെ ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങി വന്ന ഈ സമ്പന്നനിലൂടെ പിതാവായ ദൈവത്തിന് വേറെ കുറെ മക്കളുണ്ടായി. ആ മക്കൾ ആരാണെന്നറിയാമോ? ഇവിടെ ഇരിക്കുന്ന മാണിച്ചൻ, ഇവിടെ ഇരിക്കുന്ന ജെയിംസ് ബ്രദർ, ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ, നിങ്ങളെല്ലാവരും ഇന്ന് പിതാവായ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ക്രിസ്തുവിന് ഇനി ഏകജാതൻ എന്ന ടൈറ്റിൽ ഇല്ല, അവന്റെ ടൈറ്റില് ആദ്യജാതൻ എന്നാണ്. കാരണം അവനുള്ളത് മുഴുവൻ അവകാശപ്പെട്ട മക്കളായി നമ്മളും തീർന്നിരിക്കുക. ക്രിസ്തുമസിൽ നടന്നത് അതാണ്. ഏകജാതൻ ആദ്യജാതനായി, ആദ്യജാതനായി എന്ന് മാത്രമല്ല, നമ്മളെല്ലാം അവൻ്റെ സന്താനങ്ങളായി. ഈ ക്രിസ്മസ് ദിവസം നമ്മുടെ പ്രാർത്ഥന, ഈ ക്രിസ്തുവിനെ വിട്ട് ഒരു കാര്യം നമുക്കുണ്ടാകരുത്. ഒരിക്കലെ പേർച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്, എങ്കിലും മെസ്സേജിനോട് കണക്റ്റഡ് ആയതുകൊണ്ട് മാത്രം ഞാൻ പറയുക, ഈ പേർഷ്യൻ കിങ് പ്രച്ഛന്ന വേഷമിട്ട് വെളിയിൽ പോയ കഥ. അദ്ദേഹം ചിന്തിച്ചു തൻ്റെ പ്രജകളുടെ സന്തോഷമൊക്കെ ഒന്ന് അറിയാൻ പോയതാ. പോയി പ്രച്ഛന്ന വേഷമായി, വേഷം മാറി നടക്കാൻ തുടങ്ങി. നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഭിക്ഷക്കാരനെ, ഒരു ബെഗറെ അദ്ദേഹം കണ്ടു. കണ്ടിട്ട് അത് ഈ ബെഗറുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇയാളിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ പോകുമ്പോഴെല്ലാം ഒരു ഉച്ചയോടടുക്കുന്ന സമയമാകുമ്പോൾ ഈ ബെഗറുടെ അടുത്ത് വരും. ബെഗറുടെ അടുത്ത് വന്ന് അദ്ദേഹവുമായിട്ട് വർത്തമാനം പറയും, ആഹാരം കഴിക്കും, കുശലാന്വേഷണങ്ങൾ നടത്തും. ഇത് മാസങ്ങൾ നീണ്ടു. ഇത് അദ്ദേഹത്തിൻ്റെ ഈ ട്രിപ്പിൽ മുഴുവൻ നീണ്ടു. ലാസ്റ്റിൽ ഭയങ്കര സുഹൃബന്ധമായി. ഇവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അവസാനം ഈ ചക്രവർത്തിയുടെ മനസ്സിൽ ഒരു വിഷമം. തിരിച്ചു കയറേണ്ട സമയമായി. ഞാൻ തിരിച്ചു പോകുന്നതിന് മുൻപേ ഈ ബെഗറോട് എല്ലാം തുറന്നു പറഞ്ഞ്, എനിക്ക് ഇത്രയും നാൾ ഫ്രണ്ട്ഷിപ്പ് തന്ന ഈ സഹോദരന് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാം. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഈ രാജാവ് ഈ അന്നത്തെ ദിവസം ഈ ഭിക്ഷക്കാരൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇതുവരെ നിന്നെ കളിപ്പിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഞാൻ ആരാണെന്നറിയാമോ? നിന്റെ രാജാവാണ്, ഈ രാജ്യത്തിൻ്റെ ചക്രവർത്തിയാണ്. ഇപ്പോൾ ഞാൻ തിരിച്ച് കൊട്ടാരത്തിൽ കയറേണ്ടുന്ന സമയമായി. അതുകൊണ്ട് എനിക്ക് ഇത്രയും നാൾ നീയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അതുകൊണ്ട് നിന്നോട് ഞാൻ തുറന്നൊരു കാര്യം പറയാം. നീ ഇനി ഇവിടുന്ന് ഭിക്ഷയൊന്നും യാചിക്കണ്ട. നിനക്ക് വേണ്ടുന്നത് എന്തു വേണമെങ്കിലും ചോദിച്ചോളാൻ, എന്തു വേണമെങ്കിലും, എന്തോ വേണമെങ്കിലും ഞാൻ തരാം. നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മുഴുവൻ മാറത്തക്ക നിലയിൽ നീ ചോദിക്കുന്നത് എന്തു വേണമെങ്കിലും ഞാൻ തരാം. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഈ ഭിക്ഷക്കാരനുണ്ടല്ലോ, അവൻ പറഞ്ഞു, ചക്രവർത്തിയെ, അങ്ങ് ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. അങ്ങയുടെ ഈ ഓഫർ ഓർത്ത് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. എന്നാൽ എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റ് ഉണ്ട്. എന്താ റിക്വസ്റ്റ് എന്നറിയാമോ? നീ കൊടുക്കാനിരിക്കുന്ന രാജ്യത്തിൻ്റെ നന്മകളും ഭൗതികമായ എല്ലാ കാര്യങ്ങളും ആർക്ക് വേണമെങ്കിലും നീ കൊടുത്തു. പക്ഷേ എനിക്കൊരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നിൻ്റെ ആ സഖിത്വം ഉണ്ടല്ലോ, നിൻ്റെ ആ ഫ്രണ്ട്ഷിപ്പ്, അതെന്നെ വിട്ടു മാറരുത്. ഇന്ന് രാവിലെ ഈ ക്രിസ്മസ് സൺഡേയിൽ പ്രാർത്ഥിക്കാവുന്ന ഒരൊറ്റ പ്രാർത്ഥന ഇതാണ്. ഭൗതിക നന്മകൾ കർത്താവെ നീ ആർക്ക് വേണേലും കൊടുത്തു, ആർക്ക് വേണേലും കൊടുത്തു. രോഗസൗഖ്യം നീ ആർക്ക് വേണേലും എനിക്ക് തന്നില്ലെങ്കിൽ സാരമില്ല. ഭൗതിക നന്മകൾ ആർക്ക് വേണേലും കൊടുത്തു. പക്ഷേ ഇന്ന് രാവിലെ ഒരു പ്രാർത്ഥന എനിക്കുണ്ട്, നിന്റെ സഖിത്വം എന്നെ വിട്ടുപോകരുത് കർത്താവേ, നിന്റെ സാമീപ്യം എന്നെ വിട്ടുപോകരുത്. നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കണം കർത്താവേ. അതൊരിക്കലും നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആകുന്ന ഒരു രീതി ഒരു മൊമെന്റിൽ പോലും ഉണ്ടാകാൻ പാടില്ല കർത്താവേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ ഇന്ന് രാവിലെ തയ്യാറാകും. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ.